അപ്പോൾ നമ്മുടെ RPF-ന്റെ അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കുള്ള SI പിന്നെ കോൺസ്റ്റബിൾ തസ്തികയുടെ റിക്രൂട്ട്മെന്റ് ഉടനെ വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഉടനെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടില്ല, ഷോർട്ട് നോട്ടീസാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. നമുക്കത് ചെക്ക് ചെയ്യാം. സോ ഒരു സന്തോഷ വാർത്തയാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ പല സ്ഥലത്തും RPF-ന്റെ റിക്രൂട്ട്മെൻറ്റ് വരുന്നു വരുന്നു എന്ന് പറഞ്ഞിട്ട് പല അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും അതായത് പല ഷോർട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എന്താ ചെയ്യാത്ത, ഇങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസും പ്രൂഫൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ RPF-ന്റെ റിക്രൂട്ട്മെൻറ്റ് ഉടനെ വരാൻ പോവുകയാണ്. മുൻപ് നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, കമൻറ്റിൽ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഉടനെ വരുമെന്ന്. പക്ഷേ ഒരു സോളിഡായിട്ടുള്ള പ്രൂഫോ കാര്യങ്ങളോ ഇല്ല. ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് തസ്തികകൾ, RPF മാത്രമല്ല നമ്മുടെ SSC GD അങ്ങനെയുള്ള എല്ലാ തസ്തികകളും ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. SSC GD ഒക്കെ പ്രോപ്പറായിട്ടുള്ള ഡേറ്റ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആകെ ഇപ്പോൾ നമുക്ക് മിസ്സായിട്ടുള്ളത് നമ്മുടെ SSC തന്നെ ഡൽഹി പോലീസിലെ MTS വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് SSC സൈറ്റിൽ ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല. അത് വരേണ്ട ടൈം കഴിഞ്ഞു, 10-ാം തീയതി വരേണ്ടതാണ്, ഇതുവരെ വന്നിട്ടില്ല. അതെന്തായാലും വരും, സൈറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, മേ ബി എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കാം. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതായത് അവസാനമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സബ് ഇൻസ്പെക്ടർ അതുപോലെ എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ ആൻഡ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ്. ഇത് അവസാനമായിട്ട്, ഇത് ലാസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് വാസ് കണ്ടക്ടഡ് ഇൻ 2018 ഇൻ ടേം ഓഫ് RPF റെഡയറക്റ്റീവ്. അതായത് മുൻപ് നടന്നിട്ടുണ്ടായിരുന്നു, 2018 ഏറ്റവും അവസാനമായിട്ട് RPF കോൺസ്റ്റബിൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റും ഓൾസോ നമ്മുടെ സബ് ഇൻസ്പെക്ടർ റിക്രൂട്ട്മെൻറ്റും നടന്നിട്ടുണ്ടായിരുന്നത്. ആ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എനിവേ, ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം, സിൻസ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഈസ് ടു ബി കണ്ടക്ട് ബൈ RRB, അതുപോലെ തന്നെ സെക്കൻഡ് ഫേസ് ഇൻവോൾവിങ് PET, അതുപോലെ നമ്മുടെ PMT, പിന്നെ മെഡിക്കൽ ആൻഡ് DV എന്ന് പറയുമ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ഈസ് ടു ബി ഡൺ ബൈ RPF. അത് RPF ആണ് നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യ എക്സാം ആയിരിക്കും അത് നടത്തുന്ന RRB, പിന്നീട് RPF ഫിസിക്കൽ മെഡിക്കൽ പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഇതൊക്കെ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറൗണ്ട് 16/10/2023 ഉള്ളിൽ തന്നെ നമുക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഒരു പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വരാൻ പോവുകയാണ്. SI അതുപോലെ തന്നെ കോൺസ്റ്റബിളിൻ്റെയും നല്ല ഒഴിവ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ ഒരു നോട്ടീസാണ് നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത്.